നമ്മള് ബ്രെഡ് വെച്ചൊരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കാൻ പോവാ. 4 മണിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? അതിനുവേണ്ടി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി അമ്മ ഇവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 ബ്രെഡ് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുത്തേക്കുക. അപ്പൊ നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ ആയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ. ഒന്ന് ടോസ്റ്റ് ചെയ്തില്ലെങ്കിലേ ഈ സാധനം വിട്ട് വിട്ട് പോകും. ടോസ്റ്റ് ചെയ്തെടുക്കാം. എങ്ങനെ ടോസ്റ്റ് ചെയ്യണം നിനക്കറിയോ? ഇല്ലേ. അതിന് ഈ ബ്രെഡിന്റെ ഈ പാനൊക്കെ ചെറുതായിട്ട് ചൂടായി വരട്ടെ. ബ്രെഡിന്റെ പീസൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചുമ്മാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പറഞ്ഞ ഇളക്കണോ? ഇളക്കണോ? അമ്മ കാണിച്ചു തരാം എങ്ങനെയാന്ന്. പതിയെ ഇതിന്റെ ഇതേ പിടിച്ചിളക്കിക്കും. കൈ പൊള്ളല്ലേ, കൈ പൊള്ളാതെ സൂക്ഷിച്ച് അമ്മ ഇതേ പിടിച്ചോളാം. ഇളക്കിക്കും, പുറത്തു പോവല്ലേ പാത്രത്തിന്റെ. ഒരു സൈഡ് ആവട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചിടാം മറ്റേ സൈഡ്. ഒരു സൈഡ് ഒന്ന് ചൂടാവട്ടെ കേട്ടോ. കരിഞ്ഞു പോകാണ്ടിരിക്കാൻ തീ കുറച്ച് കുറച്ച് കൊടുക്കാം. ഒരു സൈഡൊക്കെ കണ്ടോ, മുരിഞ്ഞു വരുന്ന കണ്ടോ? അതിങ്ങനെ ജസ്റ്റ് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇങ്ങനെ ചുമന്നയൊന്ന് മുരിഞ്ഞു വരും ബ്രെഡിന്റെ ഒരു സൈഡ് കണ്ടോ. അങ്ങനെ മുരിഞ്ഞു വരുമല്ലേ. മുരിഞ്ഞു വരണം, എന്നാലേ ഉള്ളു ടേസ്റ്റ് ആവുള്ളൂ. നല്ല എളുപ്പമാ, പ്രണവിന് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഈസിയാ. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. തീ നമ്മൾ വെച്ചേക്കണ മീഡിയത്തിലാണ്. മീഡിയം തീയിൽ ഇത് കത്തിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലേ കരിഞ്ഞു പോകും. പഠിച്ചല്ലോ പ്രണവ്. അപ്പൊ നമ്മുടെ ബ്രെഡൊക്കെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ ബ്രെഡ് ഒക്കെ റെഡി ആയില്ലേ, നമ്മൾ ഇനി ഇതിനൊന്ന് കോട്ട് ചേർക്കാൻ വേണ്ടിട്ട് ഒരു കാരമൽ ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടിയാണ് പഞ്ചസാരയും വെള്ളമൊക്കെ വെച്ചേക്കുന്നത്. നമുക്ക് കാരമൽ ഉണ്ടാക്കാം. ബ്രെഡ് ഇവിടെ ഇരിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് 1/3 കപ്പ് പഞ്ചസാരയാണ്. 4 ബ്രെഡിന് നമ്മൾ 1/3 കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് നികത്തിയിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ചൂടായി വരുമ്പോ ഇതിന്റെ കളറ് മാറി മാറി വരും. നോക്കിക്കോണേ ഇതിന് കളറ് മാറുന്നുണ്ടോ എന്ന്. ചെറിയ ബ്രൗൺ കളർ ആവണം. ഇത് നീങ്ങി നിന്നോ അല്ലെങ്കിൽ തെറിക്കും. ഇതുണ്ട് ചെറുതായിട്ട് കളറ് മാറുന്നു കണ്ട. ഇനി മാറും. നമ്മുടെ കാരമൽ റെഡിയായി. നമുക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ബട്ടർ മാറുമെന്ന് മാറുമെന്ന് തെറിക്കും. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരണം. ഇത് നല്ലൊരു വലിയ പീസ് ബട്ടർ തന്നെ ഇടാം. നല്ല ടേസ്റ്റ് വരട്ടെ. ബട്ടർ കൂടുന്നതനുസരിച്ച് ടേസ്റ്റും കൂടി കൂടി വരും. ഇങ്ങനെ പതങ്ങി വരുന്നുണ്ട. ഇങ്ങനെ പതങ്ങി ഇങ്ങനെ വന്ന് നല്ല ബട്ടറൊക്കെ നല്ല മെൽറ്റായി ഇതായി. നമ്മളിപ്പോൾ തീ കുറച്ച് വെച്ചിരിക്കുവാണ്. തീ കുറഞ്ഞാനിരിക്കട്ടെ, അല്ലെങ്കിൽ ഇത് കരിയും. ഈ ഒരു കളർ നമുക്ക് വേണ്ട. നമുക്ക് അതിലേക്ക് 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാറി ഒന്ന് ഒഴിക്കണം, അല്ലെ ദേഹത്തേക്ക് തെറിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പിരിവിടാന്ന് വരും, കുഴപ്പമില്ല. ചൂടാകുമ്പോൾ അങ്ങനെ ശരിയായിക്കോളും. കണ്ടോ ശരിയാവുന്ന, കണ്ടോ ശരിയാവുന്നത്. നമ്മളിനി എന്നാ ചെയ്യാൻ പോണെന്നറിയോ? ഇല്ല. നമ്മുടെ ഈ ബ്രെഡിന്റെ പീസ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ആ ചൂടായിട്ട് നിൽക്കുന്ന നിന്ന് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാക്കണ്ടോ. നമ്മുടെ ബ്രെഡും പാലും ബട്ടറും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് റെഡിയായി. അപ്പൊ ഇതെന്താ ഒരു പേര് വേണ്ടേ പ്രണവേ?
നമ്മൾ വേറൊന്നും ഇട്ടില്ലല്ലോ. ബ്രെഡ് ഉണ്ട്, ബ്രെഡ് കാരമൽ. ആ ബട്ടർ ബ്രെഡ് കാരമൽ, അടിപൊളി പേര്. അപ്പൊ നമുക്ക് ആ പേര് തന്നിട്ടേക്കാം. അപ്പൊ നമ്മുടെ ബട്ടർ ബ്രെഡ് കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നല്ല കുഴഞ്ഞ പരുവത്തിനാണ്, ഉടനെ എടുത്ത് കഴിക്കല്ലേ. കുറച്ചേരം ഇരുന്ന് നല്ല ക്രിസ്പി ആവും, കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം. നല്ല ടേസ്റ്റ് ആണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ അടുത്ത പ്രാവശ്യം പ്രണവ് തന്നെ ഉണ്ടാക്കും അല്ലേ. ആ യെസ്, റെഡി.